പണം തട്ടിപ്പ് കേസിൽ മുൻ സ്കൂൾ മാനേജറും സെക്രട്ടറിയും 1,50,000 രൂപ തിരിച്ചടക്കാൻ കോടതി വിധി. മാഞ്ഞാലി AA UP സ്കൂളിലെ മുൻ സ്കൂൾ മാനേജർ പുത്തൻപറമ്പിൽ അൻസാരി, മുൻ സംഘം സെക്രട്ടറി പുത്തൻപറമ്പിൽ മാലിക് എന്നിവർ പണം തട്ടിയെടുത്തെന്ന കേസിലാണ് കോടതി വിധി. മാഞ്ഞാലി AA UP സ്കൂളിൽ നിന്നും പണം തട്ടിയെടുത്തെന്ന കേസിൽ മുൻ സ്കൂൾ മാനേജറും സംഘം സെക്രട്ടറിയും 1,50,000,000 രൂപ തിരിച്ചു നൽകാൻ കോടതി ഉത്തരവ്. മാഞ്ഞാലി അൻസാറുൽ ഇസ്ലാം സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാഞ്ഞാലി AAS UP സ്കൂൾ മുൻ മാനേജർ പുത്തൻപറമ്പിൽ അൻസാരി, സംഘം മുൻ സെക്രട്ടറി പുത്തൻപറമ്പിൽ മാലിക് എന്നിവർക്കെതിരെയാണ് 49,39,647 രൂപ തിരിച്ചു നൽകാൻ പറവൂർ അഡീഷണൽ സബ് ജഡ്ജ് രശ്മി രവീന്ദ്രൻ ഉത്തരവിട്ടിരിക്കുന്നത്. 2005 മുതൽ തുടർച്ചയായി 11 വർഷം അൻസാരിയും മാലിക്കും ഭാരവാഹികളായി പ്രവർത്തിച്ചു. ഈ കാലയളവിൽ സ്കൂളിൽ പല അധ്യാപക നിയമനങ്ങളും ഇവർ നടത്തി. അൻസാരിയുടെ കാലഘട്ടത്തിലെ ആ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 31,00,000 രൂപ നീക്കിയിരിപ്പായിട്ടും സംഘം കെട്ടിട നിർമ്മാണത്തിന് പല വ്യക്തികളിൽ നിന്നുള്ള സംഭാവന ഇനത്തിൽ രസീത് നൽകാതെ 18,00,000 രൂപയും ഈ കൈമാറാതെ ഭരണസമിതിക്ക് കൈമാറിയില്ല, പലർക്കും രസീതും കൊടുത്തിട്ടില്ല എന്നുള്ള പരാതിയും സംഘം ഭരണസമിതിക്ക് ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ആ ഓഡിറ്റ് റിപ്പോർട്ട്, മറ്റ് മിനിസ് ബുക്ക്, അങ്ങനെയുള്ള ആദ്യമായ കണക്ക് പുസ്തകങ്ങളൊന്നും തന്നെ സംഘം പുതിയ ഭരണസമിതിക്ക് കൈമാറുകയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് സംഘം അംഗങ്ങൾ ഒരു മാസ് പെറ്റീഷൻ ആലുവ പോലീസ് സൂപ്രണ്ടിന് നൽകുകയുണ്ടായി. സ്കൂൾ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് ലഭിച്ച സംഭാവനകളിൽ പലതിനും രസീത് നൽകാതെ പണം ഇവർ കൈക്കലാക്കി. എന്നാൽ നീക്കിയിരിപ്പ് സംഖ്യ ഇവർ സംഘത്തിന് കൈമാറാതിരുന്നതിനെ തുടർന്ന് സംഘമംഗങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. പ്രതികൾക്കെതിരെ ആലുവ വെസ്റ്റ് പോലീസ് ചാർജ് ചെയ്ത ക്രിമിനൽ കേസിന്റെ വിചാരണ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നുവരികയാണ്. വാദിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് M രാജേന്ദ്രൻ ഹാജരായി. വിധി നടത്തി പണം സംഘത്തിലേക്ക് മുതൽ കൂട്ടുന്നതിനായി മറ്റ് നിയമ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് AAS UP സ്കൂൾ മാനേജർ അലി കരിയമ്പിള്ളി, സംഘം സെക്രട്ടറി CA അബ്ദുൽ സലാം എന്നിവർ അറിയിച്ചു.